ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എക്സ്പെക്റ്റേഷൻ റിവ്യൂ ആയിട്ടാണ്. നമ്മുടെ ഇന്ത്യയിൽ വരാൻ സാധ്യതയുള്ള ഒരു കിഡിലൻ, അല്ലെങ്കിൽ ഒരു പക്ക ഫുള്ളി ഫയർഡ് ഒരു ബൈക്കിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുൻപേ നമ്മളെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. ഓക്കെ, നമുക്ക് വീഡിയോ. ഗൈസ്, GPS എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ പേര് വരുന്നത്. ഇതിൽ പല മോഡൽ വണ്ടികളും ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട് തായ്ലൻഡ് ആ ഏരിയയിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് 2020 മോഡൽ വന്നതാണ് GPX Demon 200R എന്ന് പറഞ്ഞൊരു മോഡൽ. അപ്പോൾ ഈ ഒരു മോഡലാണ് നമ്മളെ ഇന്ത്യയിൽ ലോഞ്ച് ആകുമെന്നുള്ള കുറച്ച് ന്യൂസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോഞ്ച് ആവുകയാണെങ്കിൽ എന്ന് വരും, അതുപോലെ തന്നെ അതുപോലെ ഈ ഒരു വണ്ടിൻ്റെ പ്രൈസ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ നിങ്ങൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, 2020 GPX Demon 200R എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ വന്നപ്പോൾ കുറേ അല്ല ഒരു വെറൈറ്റി ലുക്കിലാണ് ഈ ഒരു വണ്ടി നമുക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഫുള്ളി ഫൈഡായിട്ടൊരു വണ്ടിയിൽ ഈ ഇതുപോലെയുള്ളൊരു ലുക്കിലൊരു വേറൊരു വണ്ടി ഇല്ലാന്ന് തന്നെ നമുക്ക് അവകാശപ്പെടാം. മീൻസ് അത്രക്കും ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ലുക്കാണ് വണ്ടിക്ക്. വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു പോർഷനാണെങ്കിലും എല്ലാ ഭാഗമാണെങ്കിലും ഒരു വേറൊരു ഡിഫറൻറ്റ് ലുക്കാണ്. ഇപ്പോൾ ഹെഡ്ലൈറ്റ് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും, രണ്ട് സൈഡിലായിട്ടാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. അതിൻ്റെ മേലെ DRLs കാര്യങ്ങളും വരുന്നുണ്ട്. ഫുൾ LED ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ LED ഹെഡ്ലൈറ്റ്, LED DRL കാര്യങ്ങളൊക്കെ, LED ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. നമ്മൾ ഇന്ത്യയിൽ വരുമ്പോൾ ഏകദേശം ഇതുപോലൊക്കെ തന്നെ വരിക. കാരണം ഈ ഒരു സെഗ്മെൻറ്റിലെ വണ്ടികൾ ഏകദേശം ഇപ്പോൾ ഡ്യൂക്ക് അല്ലെങ്കിൽ RC 200 ഒക്കെ ആണെങ്കിലും ഏകദേശം അത്യാവശ്യം നല്ലൊരു ഫീച്ചറോട് കൂടിയിട്ട് വരുന്ന ബൈക്കുകളാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു മോഡൽ നമ്മൾ ഇന്ത്യയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി എടുക്കാൻ ചാൻസ് ഉള്ളത് ഈ ഒരു വണ്ടി ലുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പവർ ഫീച്ചേഴ്സ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം ഈ ഒരു സെഗ്മെൻറ്റിൽ ബെസ്റ്റ് ഒന്നല്ലെങ്കിലും ഈ ഒരു വണ്ടിൻ്റെ LED DRLs അതുപോലെ തന്നെ ബാക്കിലുള്ള ആ ഒരു ടൈലൈറ്റൊക്കെ വേറെ ലെവൽ തന്നെയാണ്. മീൻസ് ഒരു വണ്ടിയിൽ കിട്ടാത്തൊരു ലുക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോളൊക്കെ സംസാരിക്കാണ്ട് ഒരു ഫുള്ളി TFT ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിംഗ് ഒക്കെ വന്നിട്ടുള്ള ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ വരുന്ന ഒരു അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അത്യാവശ്യം നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. കൂടുതലായാലും ഫ്യൂൽ റിമൈൻഡിങ് അതുപോലെ തന്നെ മാക്സിമം ഫ്യൂൽ ലെവൽ അതുപോലെ തന്നെ ഉള്ള കുറച്ച് അധികം നല്ലൊരു ഫീച്ചേഴ്സ് തന്നെ ഈ ഒരു മീറ്റർ കൺസോളും കാര്യങ്ങളുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു വണ്ടിൻ്റെ ഫ്രണ്ട് സസ്പെൻഷന് ഒരു USD Fork വരുന്നത്. ബാക്കിലാണെങ്കിൽ ഒരു റിയർ മോണോഷോക്ക് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് വരുന്നത്. കൂടെ തന്നെ ഒരു ഡുവൽ ചാനൽ ABS ബ്രേക്കിംഗ് സിസ്റ്റം ആവും ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ബ്രേക്കിങ്ങിലൊക്കെ നല്ലൊരു അടിപൊളി പെർഫോമൻസ് തന്നെ ഈ ഒരു വണ്ടി നമുക്ക് കാഴ്ചവെക്കുന്ന കരുതാം. ഈ ഒരു വണ്ടി നമ്മൾ ഇന്ത്യയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ക മീൻസ് ഒരു 200 സെഗ്മെൻറ്റിലെ ഒരു ഫുള്ളി ഫൈഡ് ആയിട്ടുള്ള ബൈക്കിൽ ബെസ്റ്റ് ലുക്കിൽ ഒന്നായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിലൊരു ഡൗട്ടും വേണ്ട. കാരണം ലുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ലെവലാണ്. 17-inch അലോയാണ് വരുന്നത്. കൂടെ തന്നെ 100mm ഫ്രണ്ട് ടയറും 140mm റിയർ ടയറുമാണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് കിട്ടുന്നത്. സീറ്റൊക്കെ ഒരു സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. നോർമലി നമ്മളൊരു ഫുള്ളി ഫൈഡായ വണ്ടിക്ക് വരുന്ന രീതിയിലുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. കൂടെ തന്നെ ഗൈസ്, വണ്ടിൻ്റെ ആ ഒരു റൈഡിംഗ് പൊസിഷൻ പറയുന്നുണ്ട് പക്ക ഒരു അഗ്രസീവ്. നമ്മുടെ ഒരു RC 200 ആ ഒരു രീതിയിൽ തന്നെയുള്ള ഒരു പക്ക അഗ്രസീവ് റൈഡിംഗ് പൊസിഷൻ തന്നെയാണ്. ഒരു ട്രാക്കിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാവും ഇത്. ഗൈസ്, ലുക്കിലൊക്കെ വണ്ടി ബെസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വണ്ടിൻ്റെ എൻജിൻ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ വണ്ടി ഏകദേശം ഒരു 155 നമ്മളെ R5 V3 ഒരു കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലാണ് കമ്പനി ഇറക്കിയിട്ടുള്ളത്. പറയുന്നുണ്ടെങ്കിൽ 198cc എഞ്ചിനിൽ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഒക്കെ തന്നെയാണ് വണ്ടിയിൽ വരുന്നത്. എന്നാൽ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ലഭിക്കുന്ന PHP പവർ 19 PS പവർ ആണ് നമുക്ക് കിട്ടുന്നത്. നിലവിൽ നമുക്ക് നമ്മൾ R5 V3 155cc എഞ്ചിനിൽ തന്നെ നമുക്ക് ഏകദേശം 19 PHP പവർ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു V3 ആ ഒരു പവർ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ടാവും. എന്നാൽ ടോർക്കിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടോർക്ക് ഉണ്ട്. ഏകദേശം 17.2 NM ടോർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളെ ഏകദേശം ഒരു RS 200 സാമ്യം തോന്നിക്കുന്ന ടോർക്ക് കാര്യങ്ങൾ വണ്ടി കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഏകദേശം ഈ 200 സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടി ഇപ്പോൾ NS അതുപോലെ തന്നെ RS ഡ്യൂക്ക് അതുപോലുള്ള വണ്ടിയിൽ ഏകദേശം 20-24 ആ ഒരു റേഞ്ചിലൊക്കെയാണ് BHP പവർ ഒക്കെ കിട്ടാറ്. എന്നാൽ ഈ ഒരു വണ്ടിക്ക് ആ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും. എന്നാൽ ഗൈസ്, ഈ ഒരു മോഡലിൽ ടെലിഫ്രെയിം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മൾ RC അതുപോലെ ഡ്യൂക്കിലൊക്കെ വരുന്ന പോലുള്ള, അതുകൊണ്ട് തന്നെ വണ്ടി പക്ക വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു മോഡലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ചിലപ്പോൾ പവർ ഒന്നുകൂടി ബെറ്റർ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പവർ കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയാൽ മാത്രമേ എത്രത്തോളം പവർ ഉണ്ടെന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ. എന്നാൽ ഈ ഒരു വണ്ടീൻ്റെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ വണ്ടി ഓൾറെഡി ലോഞ്ച് ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഏകദേശം ഒരു 156 റേഞ്ചിലൊക്കെ വണ്ടി കയറി പോകുന്നുണ്ട്. ഏകദേശം ഒരു 140+ ആയിരിക്കും ഈ ഒരു വണ്ടിൻ്റെ ടോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. കൂടെ തന്നെ ഗൈസ്, 6-speed ഗിയർ ബോക്സ് ആണ് വരുന്നത്. 11 L ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി വണ്ടിക്ക് വരുന്നുണ്ട്. ഏകദേശം വണ്ടിൻ്റെ മൈലേജ് 38-35 ആ ഒരു റേഞ്ചിലായിരിക്കും ഈ ഒരു വണ്ടിക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളത്.
കൂടാതെ തന്നെ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ഏകദേശം 190 ബാത്താണ്. മീൻസ് തായ്ലൻഡിലെ റുപ്പീസ് നമ്മൾ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 186,000 ആ ഒരു പ്രൈസിലായിരിക്കും വരിക. അപ്പോൾ ആ ഒരു പ്രൈസിൽ നോക്കുമ്പോൾ ഏകദേശം നമ്മൾ ഇന്ത്യയിലെ 180,000 ആ റേഞ്ചിലൊക്കെ വരാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നല്ലൊരു വാല്യൂ ഫോർ മണി ആയ ഒരു വണ്ടിയാകും. അപ്പോൾ നിലവിൽ V3 പ്രൈസും ഏകദേശം ഈ ഒരു റേഞ്ചൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 2021 ആ ഒരു ഇയറിൽ വരാനാണ് ചാൻസ് ഉള്ളത്. ഗൈസ് ഇത് ജസ്റ്റ് ഒരു എക്സ്പെക്ടേഷൻ റിവ്യൂ മാത്രമാണ്. വണ്ടി ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.